നമസ്കാരം തൃപ്പൂണിത്തുറ നഗരസഭയിലെ രണ്ട് ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച ബി ജെ പി ജയം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു ഇവ രണ്ടും നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷനായ ഇളമനത്തോപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ സി പി എമ്മിലെ കെ ടി സൈഗാൾ അന്തരിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാല്പത്തിയാറാം ഡിവിഷനായ പിഷാരി കോവിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി രതി ബിജുവാണ് വിജയിച്ചത് എൽ ഡി എഫ് അംഗം രാജമ്മ മോഹൻ അന്തരിച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കൊച്ചി കോർപ്പറേഷൻ അറുപത്തിരണ്ടാം ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം ബിജെപി സ്ഥാനാർത്ഥി പത്മജാ എസ് വിജയിച്ചത് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ നാൽപ്പത്തി ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുന്നൂറ്റി അൻപത് വോട്ട് കൂടുതൽ പോൾ ചെയ്തിരുന്നു കൗൺസിലറുടെ മരണത്തോടുകൂടിയാണ് ബി ജെ പി സിറ്റിംഗ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജാസ് മേനോനും യു ഡി എഫിനായി അനിതാ വാര്യരും എൽ ഡി എഫിനായി എസ് അശ്വതിയുമാണ് മത്സരിച്ചത് ഏറ്റുമാനൂരിലും ബി ജെ പി സീറ്റ് നിലനിർത്തി ബി ജെ പിയിലെ സുരേഷാർ നായർ വിജയിച്ചു എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഇതോടുകൂടി ഭരണത്തിലെത്താനുള്ള ഇടത് സാധ്യത ഇല്ലാതായി ബി ജെ പിക്ക് മുന്നൂറ്റി ഏഴ് വോട്ടും എൽ ഡി എഫിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും കോൺഗ്രസ്സിന് നൂറ്റി അൻപത്തിയൊന്ന് വോട്ടും നേടി നഗരസഭയുടെ മുപ്പത്തഞ്ചാം വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ മഹാദേവനും യു ഡി എഫിൽ കോൺഗ്രസ് പ്രതിനിധി സുനിൽ കുമാറുമാണ് മത്സരിച്ചത് ബിജെപി അംഗം ജോലി കിട്ടി രാജിവെച്ച് പോയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് നേരത്തെ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന വാർഡായിരുന്നു ഇത് തുടർന്ന് വാർഡ് പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു മുന്നണി എൽ ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മന്ത്രി വി എൻ വാസവൻ മുൻ എം എൽ എ സുരേഷ് കുർപ്പ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സി പി ഐ ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ എൻ സി പി നേതാവ് ലതിക സുഭാഷ് മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രേംജിത് സ്റ്റീഫൻ ജോർജ് എന്നിവർ എൽ ഡി എഫിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നു സംസ്ഥാനത്തെ നാൽപ്പത്തി തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലാണ് പുരോഗമിക്കുന്നത് കാസർഗോഡ് വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലേക്കും ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ട് കോർപ്പറേഷൻ ഏഴ് മുനിസിപ്പാലിറ്റി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി എൺപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് പത്തൊൻപത് പേർ സ്ത്രീകളാണ്